അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, റംസാൻ വിരുന്നിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിലും നമ്മൾ ചർച്ച ചെയ്തത് മനസ്സിലാക്കിയത്, ഖലഖൽ ഇൻസാൻ, റഹ്മാനായ റബ്ബ് മനുഷ്യനെ സൃഷ്ടിച്ചു, വ അല്ലമഹു അവനെ പഠിപ്പിച്ചു, അൽ ബയാൻ ഭാഷ. സത്യത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ശാസ്ത്രശാഖയാണ് ഭാഷാശാസ്ത്രം അഥവാ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. കാരണം ഭാഷയുടെ ഉത്ഭവം, ഭാഷ എവിടെ നിന്നുണ്ടായി എന്നുള്ളത് നരവംശത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ അഥവാ മനുഷ്യൻ എവിടെ നിന്നുണ്ടായി എന്നതുമായിട്ട് വളരെ ശക്തമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ സത്യത്തിൽ പരിണാമ സിദ്ധാന്തത്തിൽ അടിസ്ഥിതമായ യുക്തിവാദികളുടെ അടിവേരറുക്കുന്ന ശാസ്ത്രശാഖയാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സംവാദകന്മാരും മറ്റുമൊക്കെ ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതൊരു ദൗർഭാഗ്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഭാഷയ്ക്ക് 2 ശാഖകളാണുള്ളത്. 1 വാമൊഴി, 2 വരമൊഴി. 1-ാമത്തേതായ വാമൊഴി നമ്മൾ പരിശോധിച്ചാൽ ഭാഷാശാസ്ത്ര രംഗത്ത് അറിയപ്പെടുന്ന 2 വ്യക്തിത്വങ്ങളാണ്. 1 നോം ചോംസ്കി, 2 ആറ്റ്കിൻസൺ. ഈ 2 പേരും ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ച് ശക്തമായി തന്നെ പഠനങ്ങൾ നടത്തിയിട്ട് അവർ യോജിക്കുന്നൊരു തത്വമുണ്ട്, ലാംഗ്വേജ് ഫാമിലി ട്രീ എന്നുള്ളത്. അതായത് എല്ലാ ഭാഷകളുടെയും തുടക്കം എന്നുള്ളത് ഒരു ഭാഷയിൽ നിന്നാണ്. ആദ്യം ഭാഷയുടെ ഒരു വിത്താണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്നൊരു ചെറിയ ഭാഷയുടെ സസ്യം, അതിൽ നിന്ന് ഭാഷയുടെ ഒരു വൃക്ഷം തന്നെ ഉണ്ടായി, അതിൽ നിന്ന് പിന്നീട് പരിണമിച്ച് ഭാഷയുടെ പല വൃക്ഷങ്ങളും ഉണ്ടായിത്തീർന്നു എന്നുള്ളതാണ്. ശാസ്ത്രഭാഷയിൽ അതിനെ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ, കാലങ്ങൾ പിന്നിലേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഭാഷയിൽ വാക്കുകൾ കുറയുന്നതായിട്ടും ക്രമേണ ഭാഷകൾ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി ഇംഗ്ലീഷ് ഭാഷ നമ്മൾ എടുക്കുകയാണെങ്കിൽ 700 പഴക്കമാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ളത്. ഇന്ന് ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം 1,000,000 വാക്കുകൾ അതിനകത്തുണ്ട്. എന്നാൽ ഏതാണ്ട് 300 മുമ്പ്, വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ 1755 സാമുവൽ ജോൺസൻ്റെ ഡിക്ഷണറി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 40,000 വാക്കുകളാണ് അതിനകത്ത് നമുക്ക് കാണുക സാധ്യമാകും. വീണ്ടും നമ്മൾ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിൽ സത്യത്തിൽ 2,000 വാക്കുകൾ മാത്രമേ ഇംഗ്ലീഷ് ഭാഷയ്ക്കകത്തുള്ളൂ. വീണ്ടും വീണ്ടും നമ്മൾ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ 2,000 മുമ്പ് 10-ൽ ഭാഷകൾ മാത്രം, അതിൽ ഓരോ ഭാഷയ്ക്കും 1,000 വാക്കുകൾ മാത്രമാണുള്ളത്. വീണ്ടും നമ്മൾ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ 2-3 ഭാഷകൾ മാത്രം, ഓരോ ഭാഷയ്ക്കും 100-ഇൻ്റെയും 200-ഇൻ്റെയും ഇടയിൽ വാക്കുകൾ മാത്രമാണുള്ളത്. വീണ്ടും നമ്മൾ താഴേക്ക് പോവുകയാണെങ്കിൽ ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരേ ഒരു ഭാഷ, ഭാഷയുടെ വിത്ത്, അത് ആദിമ മനുഷ്യൻ സംസാരിച്ച ഭാഷ. ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിലെ 2-ാം സൂറത്തുൽ ബഖറയിൽ മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നത് കാണാം. വ അല്ലമ ആദം അൽ അസ്മാ അ കുല്ലഹ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുക മാത്രമല്ല, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സകലതിൻ്റെയും പേരുകൾ, സകലതിൻ്റെയും പദങ്ങളും അതിൻ്റെ നിർവചനങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. സത്യത്തിൽ ഭാഷയെന്ന് പറയുന്നത് ഓരോ പദങ്ങളും ആ പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന നിർവചനങ്ങളുമാണ്. അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി പറയുമ്പോൾ, അവിടെ നിന്ന് ഭാഷകൾ മാറിയിട്ട് ഭാഷ വലുതായി വ്യത്യസ്തങ്ങളായ ഭാഷകളായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ അതേ വിശുദ്ധ ഖുർആനിലെ 30-ാം സൂറത്തു റൂമിൻ്റെ 22-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത് കാണാം. വമിൻ ആയാത്തുഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്, ഖൽഖു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, വഖ്തിലാഫു അൽസിനത്തിക്കും, നിങ്ങളുടെ ഭാഷയുടെ വൈവിധ്യവും. ഭാഷയുടെ വൈവിധ്യം ആദിമ ഭാഷ പഠിപ്പിച്ച അതേ രക്ഷിതാവിൻ്റെ തന്നെ ദൃഷ്ടാന്തമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇനി 2-ാമത്തേത് വരമൊഴിയാണ്, എഴുത്ത്. സത്യത്തിൽ എഴുത്ത് എന്നുള്ളത്, ഗ്രന്ഥങ്ങൾ എന്നുള്ളത് ഇന്നലകൾ മനുഷ്യലോകത്തിന് വേണ്ടി കരുതി വെച്ച അക്ഷയ ഖനികളാണ്. മനുഷ്യൻ്റെ പുരോഗതിയുടെ ചവിട്ടുപടി എന്ന് പറയുന്നത് എഴുതി വെച്ചതായ ഗ്രന്ഥങ്ങൾ തന്നെയാണ്.
എഴുതി വെച്ച ഗ്രന്ഥങ്ങളില്ലെങ്കിൽ സ്കൂളില്ല, പഠനമില്ല, മനുഷ്യൻ്റെ വികാസമില്ല, ശാസ്ത്രത്തിൻ്റെ പുരോഗതിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, എഡിസൻ്റെ കണ്ടുപിടുത്തങ്ങൾ എഴുതപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തങ്ങൾ എഴുതപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, പഠിപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് നമുക്കൊരിക്കലും എത്തിച്ചേരുക സാധ്യമല്ലായിരുന്നു. ആ ഒരു എഴുത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദി അല്ലമ ബിൽ ഖലം, സൃഷ്ടാവായ അല്ലാഹു മനുഷ്യനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു. അള്ളാഹു പഠിപ്പിച്ചതായിട്ട് പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലമൽ ഖുർആൻ, ഖുർആൻ അള്ളാഹു പഠിപ്പിച്ചു. വ അല്ലമഹുൽ ബയാൻ, ഓരോ കാര്യങ്ങളെയും വ്യത്യസ്തമായി മനസ്സിലാക്കുവാനും അവ ആശയവിനിമയത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമുള്ള ബയാൻ, ഭാഷ പഠിപ്പിച്ചു. അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു. സത്യത്തിൽ ഇത് ദീനും എഴുതാൻ വേണ്ടി മാത്രമാണോ, ഖുർആനും ഹദീസും അല്ലെങ്കിൽ മുൻ വേദഗ്രന്ഥങ്ങൾ എഴുതാൻ വേണ്ടി മാത്രമാണോ? ഒരിക്കലുമല്ല. മനുഷ്യന് ഉപകാരപ്രദമായ സർവ്വതും എത്രത്തോളം എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ആയത്തു ദൈൻ ആണ്. വ്യക്തമായി മനസ്സിലാക്കുക, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ആയത്തു ദൈൻ, രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ 282 ആയത്ത്. ആ ആയത്തിൽ കടവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് പറയുന്നത്. ആ നിയമങ്ങൾ പറയുന്നിടത്ത് കടം കൊടുക്കുകയാണെങ്കിൽ ആ കടം കൊടുക്കുന്നതിൻ്റെ കണക്ക് എഴുതി വെക്കണമെന്ന് പറയുന്നിടത്ത് ചേർത്ത് അള്ളാഹു പറയുന്നൊരു വാക്ക് കമാ അല്ലമഹുല്ലാ, അള്ളാഹു അത് മനുഷ്യന് പഠിപ്പിച്ചതുപോലെ. എങ്കിൽ കണക്ക് ആരാണ് മനുഷ്യനെ പഠിപ്പിച്ചത്? ഖുർആനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവാണ് പഠിപ്പിച്ചത്. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഭൗതികവാദികൾ ഏതോ ഒരു ചിമ്പാൻസിയെ വർഷങ്ങളോളം പരിശീലിപ്പിച്ചിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ, ഒന്ന് രണ്ട് പദങ്ങൾ അത് പറഞ്ഞു, അവ്യക്തമായൊരു ചിത്രം വരച്ചു എന്നതിൻ്റെ പേരിൽ വളരെയേറെ അഭിമാനിക്കുമ്പോൾ, അത് വലിയ വായിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നൂറ്റാണ്ടുകളായി മനുഷ്യൻ പറയുകയും എഴുതുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിനെക്കുറിച്ച്, അതാരാണ് പഠിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് യുക്തിവാദികൾക്ക്, അതുപോലെ തന്നെ ഭൗതികവാദികൾക്ക് എന്തുകൊണ്ടോ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നടുത്ത് ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, വഫി അൻഫുസിഹിം അഫലായ അഖിലൂൻ, അവരിൽ തന്നെ അവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരിക്കെ അവരുടെ രക്ഷിതാവിനെ കാണാൻ, അറിയാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ, ആ രക്ഷിതാവിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കാൻ അവരിൽ തന്നെ ഉണ്ടായിരിക്കെ അഫലായ അഖിലൂൻ, അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, അവരുടെ ബുദ്ധി എന്തുകൊണ്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുമ്പോൾ ആ ചോദ്യം എത്ര അർത്ഥവത്താണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇനിയും പലതും നമുക്ക് ഈ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. സൂറത്തിൻ്റെ വിശിഷ്യ സൂറത്തു റഹ്മാൻ്റെ, വിശുദ്ധ ഖുർആനിൻ്റെ മണവാട്ടിയായ സൂറത്തിൽ നിന്ന് ഇനിയും അത്ഭുതങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം അടുത്ത ദിവസത്തിലെ വിരുന്നിലൂടെ. അള്ളാഹു ആ വിരുന്നിനെ ആസ്വദിക്കാനും അതിലൂടെ അള്ളാഹുവിലേക്കെടുക്കുവാനും നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.